ഒരേ നമ്പറിലുള്ള വാട്സ്ആപ്പ് രണ്ട് ഫോണിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറൊരാളുടെ വാട്സ്ആപ്പ് ഇപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ വാട്സ്ആപ്പ് എനിക്ക് ഗൾഫിൽ ഇരുന്നു കൊണ്ടും കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമുക്ക് ഇവിടെ കാണാ ഡൗൺലോഡ് ചെയ്യാ എടുത്തു നോക്കാം തിരിച്ച് വോയിസ് വിടുക അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്ന ഒരു കിടിലൻ ട്രിക്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹാക്കിംഗ് എന്നും ഈ ഒരു മെത്തേഡിനെ പറയാനായിട്ട് സാധിക്കും എന്നാൽ അതൊരു ഹാക്കിംഗ് അല്ല ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മൊബൈൽ ഷോപ്പുകളിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഷോപ്പുകാർ ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സന്ദേശങ്ങളും ഫോട്ടോസ് വീഡിയോസും എല്ലാം ഹാക്ക് ചെയ്യപ്പെടാനും മറ്റൊരാളുടെ കയ്യിൽ എത്താനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എങ്ങനെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തടയാൻ സാധിക്കും എന്നും എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് മറ്റൊരാളുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഒരേ നമ്പറിലുള്ള വാട്സപ്പ് നമുക്ക് രണ്ട് ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് തുടർന്നുള്ള വീഡിയോ കാണുക എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജാഫർ പൊന്നാനി ഏത് ഫോണിലെ വാട്സപ്പാണ് നമുക്ക് മറ്റൊരു ഫോണിൽ കാണേണ്ടത് എങ്കിൽ കാണേണ്ട ഫോണിൽ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം www.whatsapp.com എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഓപ്ഷനായിരിക്കും വരിക നേരെ ഈ കാണുന്ന മൂന്ന് ഡോട്ടിൽ വരിക ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ബാർകോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ ഏത് ഫോണിലാണോ വാട്സപ്പ് കാണേണ്ടത് ഏത് വാട്സപ്പാണോ കാണേണ്ടത് ആ വാട്സപ്പ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വെബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും അതിന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ QR കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേ ഫോണിലുള്ള വാട്സപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലുള്ള മുഴുവൻ മെസ്സേജുകളും ഇതിൽ വന്നിട്ടുണ്ട് ഈ ഫോണിലുള്ള മുഴുവൻ മെസ്സേജുകളും ഇതിൽ വന്നിട്ടുണ്ട് നമുക്കൊരു ഹായ് അയക്കാം ഇപ്പോൾ ഇവിടെ ഹായ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഹായ് ഹായ് ഇവിടെ വന്നിട്ടുണ്ട് ഹായ് വീണ്ടും അയച്ച് ഹായ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു വാട്സപ്പിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്യാനും എല്ലാത്തിനും വളരെ സിമ്പിളായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഇൻഫർമേഷൻ ഇപ്പോൾ നമുക്കറിയാം വാട്സപ്പ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഹാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇതുപോലെ പലരും ഹാക്ക് ചെയ്യാനും സാധ്യത കൂടുതലാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നുണ്ടോ ഇത് വെച്ചിട്ട് എന്ന് കാരണം മറ്റുള്ളവരും ഇതുപോലെ നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടോ വേറൊരാളുടെ കയ്യിൽ നമ്മുടെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ അവർക്ക് നമ്മുടെ വാട്സപ്പ് അവരുടെ ഫോണിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലോഗ് ഔട്ട് ഫ്രം ആൾ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ലോഗ് ഔട്ട് ആവും എല്ലാത്തിൽ നിന്നും ലോഗ് ഔട്ട് ആവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമുക്ക് ഒരാളും ഉപയോഗിക്കുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക